വർഷം 1857. ഇന്ത്യയൊട്ടാകെ ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്ന കാലം. അന്നത്തെ പോരാട്ടത്തിനിടെ ഇന്ത്യയിൽ നിന്ന് ഒട്ടേറെ വസ്തുക്കൾ ബ്രിട്ടീഷ് സൈനികരിൽ പലരും കൊള്ളയടിക്കുകയും ബ്രിട്ടനിലേക്ക് കടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളയടിക്കപ്പെട്ട വസ്തുക്കളിൽ അധികവും ദേവാലയങ്ങളിൽ കാലാകാലങ്ങളായി സൂക്ഷിച്ചു പോന്നിരുന്ന വിലപിടിപ്പുള്ള രത്നങ്ങളും മറ്റുമായിരുന്നു. ഉത്തർപ്രദേശിലെ കാൺപൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പർപ്പിൾ നിറത്തിലുള്ള അമൂല്യമായ രത്നക്കല്ല് പതിപ്പിച്ച ഒരു വിഗ്രഹമുണ്ടായിരുന്നു. പ്രകാശം പതിക്കുന്നതിനനുസരിച്ച് നിറം മാറുന്ന ഈ അത്ഭുത കല്ലും ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ മോഷ്ടിച്ച് ബ്രിട്ടനിലേക്ക് കടത്തുകയുണ്ടായി. കേണൽ W. Ferris എന്ന ആ പട്ടാളക്കാരൻ പക്ഷേ അന്നേരം അറിഞ്ഞിരുന്നില്ല രത്നത്തിനൊപ്പം താൻ വലിയൊരു ശാപം കൂടിയാണ് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് രത്നം മോഷ്ടിച്ച ശേഷം കേണൽ W. Ferris എന്ന പട്ടാളക്കാരൻ ബ്രിട്ടനിലേക്ക് കടക്കുകയുണ്ടായി. യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് സ്വസ്ഥ ജീവിതമായിരുന്നു അയാൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മോഷ്ടിക്കപ്പെട്ട രത്നത്തിന്റെ ശാപം അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. സമാധാന ജീവിതത്തിന്റെ ഭാഗമായി ഫെറിസ് ഏതാനും നിക്ഷേപ പദ്ധതികളും കച്ചവടവുമെല്ലാം പദ്ധതിയിട്ടു. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി എല്ലാം പൊളിഞ്ഞു. സാമ്പത്തികമായും മാനസികമായും ആ കുടുംബം തകർന്നു. അസുഖബാധിതനായ ഫെറിസ് മരിക്കുമ്പോൾ രത്നക്കല്ല് മകന് കൈമാറിയിരുന്നു. കഷ്ടകാലം ആ യുവാവിനെയും പിന്തുടർന്നു. അതോടെ അയാൾ അതൊരു സുഹൃത്തിന് കൈമാറി. എന്നാൽ വൈകാതെ സുഹൃത്ത് ആത്മഹത്യ ചെയ്തു. ഫെറിസിന്റെ മകനും അധികം വൈകാതെ മരണത്തിന് കീഴടങ്ങി. പല കൈകളിലൂടെ മാറി മറിഞ്ഞ് ആ രത്നക്കല്ല് അക്കാലത്തെ പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനും വാഗ്മിയുമായ എഡ്വേർഡ് ഹെറോൺ അലന്റെ കൈകളിലെത്തി. 1890 കാലയളവുകളിലായിരുന്നു അത്. ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതുകയും സാഹിത്യത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയും പുതിയ അറിവുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എഡ്വേർഡ്. അദ്ദേഹം ഈ രത്നക്കല്ലിന്റെ ശാപത്തെപ്പറ്റി കേട്ടിരുന്നു. പക്ഷെ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. വൈകാതെ തന്നെ എഡ്വേർഡിന്റെ ജീവിതത്തിലും അപ്രതീക്ഷിത ദുരന്തങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചു. അതോടെ അദ്ദേഹം രത്നക്കല്ലിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും സുഹൃത്തായ ഒരു ഗായികയ്ക്ക് അത് നൽകുകയും ചെയ്തു. രത്നക്കല്ല് കിട്ടിയതിന് ശേഷം ഒരിക്കലും അവർക്ക് പാടാനായിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. ശബ്ദം നഷ്ടമായ അവസ്ഥയിലായിരുന്നു പിന്നീടുള്ള അവരുടെ ജീവിതം. കൈവശം വെക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിച്ച് രത്നക്കല്ല് അതിന്റെ നിഗൂഢ യാത്ര തുടർന്നുകൊണ്ടിരുന്നിരുന്നു. ഒടുവിൽ ഗതികെട്ട് എഡ്വേർഡ് ആ രത്നക്കല്ലിനെ ഒരു കനാലിൽ ഉപേക്ഷിച്ചു. എന്നാൽ കനാലിന്റെ അടിത്തട്ട് വൃത്തിയാക്കുന്നതിനിടെ ഒരു ജീവനക്കാരൻ ആ രത്നം ലഭിച്ചു. അയാളത് ഒരു കടയിൽ വിൽക്കുകയും ചെയ്തു. അത് ലഭിച്ച രത്നവ്യാപാരിക്ക് അതിന്റെ ഉടമ എഡ്വേർഡ് ആണെന്നറിയാമായിരുന്നു. അങ്ങനെ ആ രത്നക്കല്ല് തിരികെ വീണ്ടും എഡ്വേർഡിലേക്ക് തന്നെ എത്തി. സ്വന്തമാക്കിയവരെ വിട്ട് ഒരിക്കലും ആ രത്നക്കല്ലിന്റെ ശാപം പോകില്ലെന്ന് അതോടെ അദ്ദേഹത്തിന് മനസ്സിലായി. ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ഒരു മകൾ ജനിക്കുന്നത്. രത്നക്കല്ലിന്റെ ശാപം പാരമ്പര്യത്തെ ബാധിക്കുമെന്ന് എഡ്വേർഡിന് അറിയാമായിരുന്നു. അതിനാൽ 1904 അയാൾ ആ രത്നക്കല്ല് ഒരു ബാങ്ക് ലോക്കറിലേക്ക് മാറ്റി. 7 ലോക്കറുകൾക്കുള്ളിലായിരുന്നു അയാൾ അവ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ മരണശേഷം കുറഞ്ഞത് 3 കഴിഞ്ഞിട്ട് മാത്രമേ ലോക്കർ തുറക്കാവൂ എന്ന് ഒരു കാരണവശാലും രത്നക്കല്ല് തന്റെ മകളുടെ കൈവശം എത്തരുതെന്നും എഡ്വേർഡ് ബാങ്കുകാരോട് നിർദ്ദേശിച്ചിരുന്നു. 1940 അദ്ദേഹം മരണപ്പെട്ടെങ്കിലും 3 കഴിഞ്ഞപ്പോഴേക്കും ആ രത്നക്കല്ല് അടങ്ങിയ പെട്ടി അദ്ദേഹത്തിന്റെ മകളുടെ കൈകളിൽ എത്തുകയാണ്. അവർ ആ രത്നക്കല്ല് ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് കൈമാറി. അതോടൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ആരാണോ ഈ രത്നക്കല്ല് അടങ്ങിയ പെട്ടി തുറക്കുന്നത് അയാൾ ആദ്യം ഈ കുറിപ്പ് വായിക്കണം, എന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഞാൻ നിർദ്ദേശിക്കുന്നത് ഉടനെ തന്നെ ഈ രത്നക്കല്ല് കടലിൽ എറിയണം എന്നായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. രത്നക്കല്ലിന്റെ ശാപകഥ ലോകമറിയുന്നതും എഡ്വേർഡിന്റെ മകളിലൂടെയാണ്. രത്നക്കല്ല് ലണ്ടനിലെ മ്യൂസിയത്തിലേക്ക് മാറ്റിയെങ്കിലും അപ്പോഴും കല്ലിന്റെ ശാപം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. 2004 രത്നക്കല്ല് ഒരിടത്ത് പ്രദർശിപ്പിക്കാനായി കൊണ്ടുപോവുകയുണ്ടായി. പ്രദർശനം കഴിഞ്ഞ് കല്ലുമായി മടങ്ങി വരികയായിരുന്നു മ്യൂസിയത്തിന്റെ മേൽനോട്ടക്കാരൻ ജോൺ വിറ്റേക്കർ. കാറിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. എന്നാൽ ആ യാത്ര തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന്നേ വരെ കാണാത്ത വിധമായിരുന്നു കൊടുങ്കാറ്റ്. കാറിന്റെ ഇരുവശത്തേക്കും ഇടിമിന്നൽ പുളഞ്ഞിറങ്ങുന്നതായി തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു. മരണത്തെ മുന്നിൽ കണ്ട സമയങ്ങളായിരുന്നു ഇത്രയത്. എല്ലാത്തിനും കാരണം ആ കല്ലാണ്. അത് വലിച്ചെറിയാനും ഭാര്യ പറഞ്ഞെങ്കിലും അദ്ദേഹം കല്ലിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് പലപ്പോഴും ആ രത്നക്കല്ല് പുറത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോഴെല്ലാം അസാധാരണ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ച കല്ലായതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഡൽഹി പർപ്പിൾ സാഫയർ എന്ന പേരിൽ അതറിയപ്പെടാൻ തുടങ്ങി.
രത്നക്കല്ലുമായി ചേർത്തു പറയുന്ന കഥകൾ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണെന്നാണ് മ്യൂസിയം അധികൃതരുടെ വാദം. ഇന്ത്യൻ പുരാണങ്ങളിൽ ഇടിമിന്നലിന്റെയും കാലാവസ്ഥയുടെയും ദേവനാണ് ഇന്ദ്രൻ. ആ ദൈവത്തിന്റെ രത്നക്കല്ല് സ്വന്തമാക്കിയതിനാലാണ് ഈ അവസ്ഥ വന്നതെന്ന കഥയും വൈകാതെ പരക്കുകയുണ്ടായി. 2007 അവസാനമായി മ്യൂസിയത്തിൽ ഈ രത്നക്കല്ല് പ്രദർശനത്തിന് വെച്ചത്. പിന്നീട് പല അമൂല്യ വസ്തുക്കൾക്കുമൊപ്പം അതും നിലവറയിലേക്ക് മാറ്റി. എന്തുകൊണ്ടാണ് ഈ കല്ല് പൊതുജനങ്ങൾക്ക് മുന്നിൽ നിന്ന് മാറ്റിയതെന്ന ചോദ്യത്തിന് മാത്രം ഇന്നും ഉത്തരമില്ല.